മൂവി ട്രാക്കറിന്റെ റിവ്യൂ സ്പോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്ന് ആമസോൺ പ്രൈം എക്സ്ക്ലൂസീവ് റിലീസായിട്ട് വന്ന ശകുന്തള ദേവി എന്ന് പറയുന്ന ഫിലിം ഞാൻ കണ്ടു. അപ്പോൾ ഈ ഒരു ഫിലിം കണ്ടിട്ടുള്ള എൻ്റെ കുറച്ച് തോട്ട്സ് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ രീതിയിൽ ഞാൻ പറയാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഫിലിമിൻ്റെ പ്ലോട്ടിനെ കുറിച്ചിട്ട് ആദ്യം പറയാം. പ്ലോട്ട് എന്ന് പറയുമ്പോൾ ഗ്രേറ്റ് മാത്തമാറ്റീഷ്യൻ ശകുന്തള ദേവിയുടെ ഒരു ബയോപിക് ഫിലിമാണ് ഈ ഒരു ഫിലിം. ഹ്യൂമൻ കമ്പ്യൂട്ടർ എന്നറിയപ്പെട്ടിരുന്ന ശകുന്തള ദേവിയെ കുറിച്ചിട്ടാണ് ഈ ഒരു ഫിലിം പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫിലിമിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സുമായിട്ടുള്ള കുറച്ച് കാര്യം പറയും. പോസിറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വിദ്യാബാലൻ ഈ ഒരു ഫിലിമിൽ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. വേറെ ലെവലായിട്ടായിരുന്നു പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉള്ളത്. എന്ന് വെച്ചാൽ മിക്ക സീൻസിലും വിദ്യാബാലൻ്റെ പെർഫോമൻസും കാര്യങ്ങളും കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓരോ പ്രായം കഴിയും തോറും മാനറിസം മാറുന്നതും അങ്ങനത്തെ കുറച്ച് മാനറിസം സംഭവങ്ങളൊക്കെ വരുമ്പോൾ നല്ല രീതിയിൽ കണ്ടിരിക്കാൻ പറ്റിയിരുന്നു. നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫിലിമിൻ്റെ കുറേ അധികം മൊമെൻസും കാര്യങ്ങളും കാണാൻ പറ്റും. എന്ന് വെച്ചാൽ വിദ്യാബാലൻ അങ്ങനെ തകർക്കുന്ന കുറേ അധികം മൊമെൻസ് ഈ ഒരു ഫിലിമിൽ കയറി വന്നിരുന്നു. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ മാക്സുമായിട്ട് റിലേറ്റ് ചെയ്ത് കാണിക്കുന്ന കുറച്ചധികം സീൻസും സംഭവങ്ങളൊക്കെ കാണുമ്പോൾ അത് കാണുമ്പോൾ നമുക്ക് കുറച്ച് കൗതുകമായിട്ട് തോന്നും. ആൻഡ് ആ സീൻസൊക്കെ നല്ല രസമുണ്ടായിരുന്നു. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സാനിയ മലോത്ര നല്ല രീതിയിൽ ഈ ഒരു ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരു സപ്പോർട്ടിംഗ് പേരിൽ വന്ന കാരണം നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫിലിമിൻ്റെ മ്യൂസിക്കാണ്. ബി ജി എമ്മിൻ്റെ കേസിലോട്ട് വരുമ്പോൾ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഫിലിമുമായിട്ട് നല്ല രീതിയിൽ സിങ്കാവുന്നുണ്ട് ഈ ഒരു ഫിലിമിൻ്റെ ബി ജി എമ്മും കാര്യങ്ങളൊക്കെ. അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ക്യാമറ സിനിമാറ്റോഗ്രഫി എഡിറ്റ് നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവർ ഈ ഒരു ഫിലിം എടുത്തു വെച്ചപ്പോൾ നല്ല ക്വാളിറ്റി എനിക്ക് തോന്നിയിരുന്നു. എന്ന് വെച്ചാൽ മിക്ക ഷോർട്സിലും ഒരു അടിപൊളി സംഭവങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് നല്ല ഡെപ്തിൽ തോന്നിപ്പിക്കുന്ന എഡിറ്റിങ്ങൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഓവറോൾ ക്യാമറ സിനിമാറ്റോഗ്രഫി എഡിറ്റിങ്ങൊക്കെ കൊള്ളാമായിരുന്നു. ആൻഡ് നെഗറ്റീവ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നെഗറ്റീവ്സാണ് ഈ ഫിലിമിനെ പിന്നിലോട്ട് വലിക്കുന്നത്. അതായത് ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സ്ക്രീൻ പ്ലേ ആണ്. സ്ക്രീൻ പ്ലേ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു സീനിങ്ങനെ പ്രത്യേകിച്ചിട്ട് എടുത്തു വരുമ്പോൾ നമുക്ക് വലിയൊരു സാറ്റിസ്ഫാക്ഷൻ വരുന്നില്ല. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ മിക്ക സീൻസിലും ഒരു ഇൻകംപ്ലീറ്റ്നെസ് എനിക്ക് തോന്നിയിരുന്നു. വിദ്യാബാലൻ്റെ കുറച്ച് അടിപൊളി മൊമെൻറ്റ്സ് തോന്നിപ്പിക്കുന്ന സീൻസൊക്കെ വരുമ്പോൾ കൊള്ളാമായിരുന്നെങ്കിലും അതല്ലാതെ വരുന്ന കുറേ അധികം സീൻസിലൊന്നും വലിയൊരു ഗുമ്മായിട്ട് എനിക്ക് തോന്നില്ല. പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഫിലിമിൽ കുറേ അധികം ടൈം ലൈൻസ് കാണിക്കുന്നുണ്ട്. ആൻഡ് അതൊക്കെ ഒരു മിക്സ്ഡ് അപ്പ് രീതിയിലാണ് വരുന്നത്. ചടയെന്ന് പറഞ്ഞിട്ട് എല്ലാ ടൈം ലൈനും കഴിയുന്നുണ്ട്. ആൻഡ് നമുക്കൊരു ടൈം ലൈന് വന്നു കഴിഞ്ഞിട്ട് അതിനോടൊരു വലിയൊരു അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളൊന്നും തോന്നിപ്പിക്കുന്നുണ്ട്. വിദ്യാബാലൻ്റെ കുറച്ച് അടിപൊളി മൊമെൻസും കാര്യങ്ങളൊക്കെയുള്ള സീൻസൊക്കെ എടുത്ത് ഒഴിച്ചു നോക്കിയാൽ പല സീൻസിലും ഈ ഫിലിം നല്ല രീതിയിൽ ഡൗണായി പോകുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫിലിമിൻ്റെ ക്യാരക്ടേഴ്സാണ്. ക്യാരക്ടേഴ്സ് എന്നിപ്പോൾ പറയുമ്പോൾ നമുക്ക് റിയൽ ലൈഫിലെ ക്യാരക്ടേഴ്സിനെ അടുത്ത് മാറ്റിക്കളയാനോ അങ്ങനെ തിരുത്തി ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷേ ഇതിൽ വിദ്യാബാലൻ അതുപോലെ തന്നെ സാനിയ മലോത്ര ഒഴിച്ചു നോക്കുമ്പോൾ മറ്റാരും അത്ര അടിപൊളിയായിട്ട് പെർഫോം ചെയ്തില്ല. എന്ന് വെച്ചാൽ അവർക്കങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റൊരു രീതിയിൽ ഈ ഫിലിമിലെ ക്യാരക്ടേഴ്സിനെ അങ്ങനെയൊന്നും മറ്റു ക്യാരക്ടേഴ്സിനെ അങ്ങനെയൊന്നും ഒരുക്കിയിട്ടൊന്നുമില്ല. ആൻഡ് എനിക്ക് ഏറ്റവും കൂടുതൽ നിരാശ തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ അമിത് സാദ് ഉണ്ടായിരുന്നു, പിന്നെ ജിഷു സെൻഗുപ്ത ഉണ്ടായിരുന്നു. ഈ രണ്ടുപേരെയൊന്നും എനിക്ക് അത്ര നല്ല രീതിയിൽ ഉപയോഗിച്ച പോലെ തോന്നിയിട്ടില്ല. ഈ രണ്ടുപേരെയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ജിഷു സെൻഗുപ്തയ്ക്ക് ആയിരുന്നു എന്തെങ്കിലും ചെയ്യാനുണ്ടായിരുന്നത്. പക്ഷേ അതിനെ കിട്ടിയൊരു സ്പേസ് എന്ന് പറയുമ്പോൾ ആദ്യമൊക്കെ കുറച്ചൊക്കെ എന്തെങ്കിലും ചെയ്യാനുണ്ടായിരുന്നു. പിന്നീട് മൂപ്പര എന്താ പറയുക, ഒരു ഷാഡോ പോലെയാണ് പല സീൻസിലും കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് അമിത് സാദിന് പ്രത്യേകിച്ചിട്ടൊന്നും ഈ ഫിലിമിലൊന്നും ചെയ്യാനില്ല. ആൻഡ് ടോട്ടലി പുള്ളിക്ക് അങ്ങനെ അഭിനയിക്കാൻ മാത്രമുള്ളൊരു സംഭവങ്ങളൊന്നും ഈ ഫിലിമിൽ വന്നിട്ടില്ല. അതെനിക്കൊരു ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു. ആൻഡ് ഈ ഒരു ഫിലിമിനെ കുറിച്ചിട്ട് ഓവറോൾ സംസാരിക്കുമ്പോൾ ഇതൊരു ഫെയിൽഡ് ബയോപിക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. ടോട്ടലി ഒരു ഫിലിമിൻ്റെ ഒരു ഔട്ട്പുട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്ന് വെച്ചാൽ അത്ര സാറ്റിസ്ഫൈങ് അല്ല ഈ ഫിലിം. വിദ്യാബാലൻ്റെ പെർഫോമൻസും സാനിയ മലോത്രയും ഒഴിച്ച് നോക്കുമ്പോൾ ഈ ഫിലിമിൽ അങ്ങനെ എടുത്തു പറയാനൊന്നുമില്ല. ടോട്ടലി ഒരു ഫിലിമിൻ്റെ ഔട്ട്പുട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്കൊരു ഫെയിൽഡ് വെഞ്ചർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഈ വീക്കിൽ ഇനിയും കുറേ റിവ്യൂസ് വരാനുണ്ട്. അപ്പോൾ അതുമായിട്ട് നമുക്ക് പിന്നെയും വരാം. അപ്പോൾ ശരി എന്നാൽ, ബൈ ഗൈസ്.